എല്ലാവർക്കും അംബീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള ദോശയാണ്. അതിനായി ഞാനിവിടെ തലേ ദിവസം അരി മാവ് അരി അരച്ച് വെച്ചിട്ടുണ്ട്, മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായി ഒരു 5 സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയതായി അരിഞ്ഞ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അതുപോലെ 2 തക്കാളി, അതൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് റെഡിയാക്കാം. സവാള 2 തരത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. സവാളയും തക്കാളിയുടെ കൂട്ടത്തിൽ ചോപ്പറിലേക്ക് നമുക്കൊന്ന് ഇട്ടുകൊടുത്ത് ചെറിയ കുനുകുന അരിഞ്ഞ് ഒന്നും കൂടി ചെറുതാക്കാം. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കാം. ഇതിനായി നമുക്ക് നമ്മുടെ സവാള ഇനി വാട്ടിയെടുക്കാനുണ്ട്. അതിനായി നമുക്കൊന്ന് നന്നായി വാട്ടിയെടുക്കാം. അതിലേക്ക് നമ്മളൊരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇതിലേക്ക് നമ്മൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇതെല്ലാം കൂടിയുള്ള കൂട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വാട്ടിയെടുത്ത് ഞാനിവിടെ 3 പച്ചമുളകാണ് ഏഡ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി ചേർക്കുന്നവർക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി നരച്ചെടുത്ത് റെഡിയാക്കി വെക്കാം. ദോശയിൽ കൂടെ കൂട്ടാനുള്ള ഒരു ചമ്മന്തി കൂടിയാണിത്. നമ്മളൊരു പാൻ എടുത്തിട്ട് വെച്ചിട്ട് നമ്മുടെ ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാം. നമ്മൾ വട്ടത്ത് നന്നായി പരത്തി ഇതിന്റെ മേലേക്ക് നമ്മുടെ സവാള, തക്കാളി കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്കൊന്ന് പരത്ത് റെഡിയാക്കി വെക്കാം. നന്നായി നന്നായി പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് എഗ്ഗും കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. കാണാനും നല്ല കളർഫുൾ ആണ്. അതുപോലെ കുട്ടികൾക്കും എഗ്ഗൊന്നും ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് നന്നായി പരത്തി റെഡിയാക്കി ഇതിന്റെ മുകളില് നമുക്കൊരു നുള്ള് ഉപ്പ് കൂടി ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. നിങ്ങള് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. റെഡിയായി ദോശ. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് ഞാനിവിടെ ഊത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ നമ്മളവിടെ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുനുങ്ങിന് ഒരു കുമ്പള വരുമ്പോൾ നമ്മൾ ഈ കൂട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. സവാള, തക്കാളിയുടെ കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഇത് ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവിയേക്കാം. ഇതിവിടെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കേട്ടോ. നമുക്കൊന്ന് മറിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് സാമ്പാർ, ചട്നി, ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാദാ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഒരു ടിപ്പുണ്ട് കേട്ടോ. നമ്മൾ ദോശയ്ക്ക് അരി വെള്ളത്തിലിടുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ഒന്ന് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ, ഉഴുന്നും എല്ലാം ചേർക്കുന്നതിൻ്റെ ഒപ്പം വെള്ളത്തിലിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലാവും ദോശ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാവും. ഇനി ഓരോ ദോശ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. നന്നായി മൊരിഞ്ഞ്
दोश प्लेट मे रेडी सैटे ना कलर्फु दोश एल्ष्ट कुछ नाईष्टप दोश ट्रेवर एग् दोश इन ट्राई नोक उत्तपम चटनी एल कूटी कह चल इष्टपर लाइक शेयर सब्सक्राइब।